യുദ്ധം ആരംഭിച്ചത് ക്രീമിയയിൽ. അത് അവസാനിക്കുന്നത് ക്രീമിയയുടെ മോചനത്തോടെ തന്നെ. കഴിഞ്ഞ ആഗസ്റ്റിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ലോകം അതിനെ വെറും ഒരു പ്രസംഗം മാത്രമായിരുന്നു കണക്കാക്കിയത്. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ഒരു ജനതയ്ക്കും യുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്കും ആവേശം പകരാൻ ഒരു രാഷ്ട്രത്തലവൻ നടത്തിയ പ്രഖ്യാപനം. എന്നാൽ മാസങ്ങൾക്കിപ്പുറം യുക്രൈന്റെ വീരസൈനികർ അത് യാഥാർത്ഥ്യമാക്കുന്നതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കെർസണിലൂടെയും മരിയപോളിലൂടെയും വിജയാഘോഷ യാത്ര നടത്തുന്ന യുക്രൈൻ സൈന്യത്തിന്റെ നടപടികൾ പൂർത്തിയാകുക അവസാന റഷ്യൻ സൈനികരും ക്രിമിയയിൽ നിന്ന് ഓടിമറയുമ്പോഴായിരിക്കുമെന്ന് യൂറോപ്പിലെ അമേരിക്കൻ സൈന്യത്തിന്റെ മുൻ കമാൻഡറായ ബെൻ ഹോഡ്ജസ് പറയുന്നു. നിലവിൽ യുക്രൈന്റെ പ്രധാന ദൗത്യം തെക്കൻ മേഖലയിലെ കെർസൺ തിരിച്ചുപിടിക്കുക എന്നതാണെന്ന് ഹോഡ്ജസ് പറയുന്നു. പിന്നീട് ഡോൺബാസിലൂടെ മരിയപോളിലേക്കും. സെന്റർ ഫോർ യൂറോപ്യൻ പോളിസി അനാലിസിസിൽ ഒരു സമ്മേളനത്തിൽ സംസാരിക്കവേ ആണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മരിയപ്പോൾ പിടിച്ചെടുത്താൽ പിന്നെ ക്രിമിയയിൽ കാണുക യുക്രൈന്റെ റോക്കറ്റ് ആക്രമണമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ റഷ്യൻ മുൻനിരയെ രണ്ടായി പിളർത്തുക എന്നതായിരിക്കും യുക്രൈന്റെ അടുത്ത തന്ത്രമെന്ന് കിങ്സ് കോളേജിലെ വാർ സ്റ്റഡീസ് മേധാവി ഡോക്ടർ മൈക്ക് മാർട്ടിൻ പറയുന്നു. യുദ്ധത്തിൽ ഒന്നും പ്രവചിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തന്റെ മുൻനിരയെ രക്ഷിക്കാൻ പുടിൻ ഒരുപക്ഷെ ആണവായുധങ്ങൾ ഉൾപ്പെടെ സകല ആയുധങ്ങളും ഉപയോഗിച്ചേക്കാം എന്നും അദ്ദേഹം പറയുന്നു. യുക്രൈനിൽ നിന്നും എത്തുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓഗസ്റ്റ് മുതൽ തന്നെ ഖെർസൺ മേഖലയിലെ യുക്രൈൻ യുദ്ധം ശക്തിപ്പെടുത്തി കഴിഞ്ഞു. അല്പം മന്ദഗതിയിലാണെങ്കിലും സ്ഥിരതയാർന്ന മുന്നേറ്റം കാഴ്ചവെക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. ഈ ആഴ്ച ഇവിടെ വളരെ പ്രാധാന്യമുള്ള പല നേട്ടങ്ങളും കൈവരിക്കാൻ യുക്രൈൻ സൈന്യത്തിന് കഴിയുകയും ചെയ്തു. ഇതുവരെ റഷ്യൻ സൈന്യത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഏക മേഖലാ തലസ്ഥാനമായ ഖെർസൺ തിരിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ യുക്രൈൻ ഉന്നം വെക്കുന്നത്. റഷ്യയോട് കൂട്ടിച്ചേർത്തു എന്ന് പുടിന്റെ വീരവാദം അതോടെ പൊളിയും എന്ന് മാത്രമല്ല, ക്രിമിയയിലേക്ക് യുദ്ധം മുഖം തുറക്കാൻ യുക്രൈനെ ഇത് സഹായിക്കുകയും ചെയ്യും. ഖെർസൺ പൂർണ്ണമായും തിരിച്ചെടുക്കുക എന്നത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ശ്രമമായിരിക്കും. എന്നാൽ യുക്രൈന്റെ വിജയ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഹോഡ്ജസ് പറയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ സ്ഥിതി ഇതായിരുന്നില്ല. ഖാർക്കീവിൽ ദീർഘദൂര റോക്കറ്റുകൾ ഉപയോഗിച്ച് യുക്രൈൻ പോരാടുമ്പോൾ റഷ്യ തെക്കൻ മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ മികച്ച സൈനികരെ ഖെർസണിലേക്ക് റഷ്യ പുനർവിന്യസിച്ചതോടെയായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഈ അവസരം മുതലെടുത്ത് യുക്രൈൻ ആഞ്ഞടിച്ചതോടെ ഖാർക്കീവിലെ ഏകദേശം 3000 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള പ്രദേശം യുക്രൈന് തിരിച്ചുപിടിക്കാനായി. മന്ദഗതിയിലാണെങ്കിലും കൂടിയും ഇപ്പോഴും യുക്രൈൻ മുന്നേറ്റം തുടരുകയാണ്. ഡോൺസ്ക് മേഖലയിലെ ഒരു പ്രധാന ട്രാൻസ്പോർട്ട് ഹബ്ബായ ലൈമാൻ പിടിച്ചെടുത്ത യുക്രൈൻ ഇപ്പോൾ അവിടെ നിന്നും ക്രിമിനൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ലുഹാൻസ് മേഖലയിലാണ് ക്രിമിന നഗരമുള്ളത്. അതേ മേഖലയിലെ ബൊറോവയിൽ നിന്നും സ്വാറ്റോവയിലേക്കും യുക്രൈൻ സൈന്യം മുന്നേറ്റം തുടരുകയാണ്. അതിനിടയിൽ നിരവധി ഗ്രാമങ്ങൾ കഴിഞ്ഞ ദിവസവും റഷ്യയുടെ അധീനതയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് സെലൻസ്കി അവകാശപ്പെട്ടു. യുക്രൈന്റെ പ്രത്യാക്രമണം ഇന്നത്തെ നിലയിൽ തുടർന്നാൽ ക്രീമിയ തിരിച്ചുപിടിക്കുന്നത് സാധ്യമാകും എന്ന് പാശ്ചാത്യ യുദ്ധതന്ത്രജ്ഞർ പറയുന്നു. ഇന്നലെ തെക്കൻ ഖെർസണിലെ 3 ഗ്രാമങ്ങളാണ് റഷ്യൻ അധിനിവേശത്തിൽ നിന്നും മോചിപ്പിച്ചത്.